നികുതി വർദ്ധിപ്പിച്ചുകൊണ്ട് വരുമാനം കൂട്ടാമെന്ന പഴഞ്ചൻ ധനതത്വശാസ്ത്ര ടെക്നിക്കാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ 2023-24 ബഡ്ജറ്റിൽ ഉടനീളം പ്രയോഗിച്ചത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന കാരണങ്ങളായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നുണ്ട്. അന്നത്തെ ഫ്രാൻസിൻ്റെ ധനകാര്യമന്ത്രി വീണ്ടും വീണ്ടും കടമെടുക്കുകയും വീണ്ടും വീണ്ടും നികുതി കൂട്ടുകയും ചെയ്യുന്ന ഒരു നയം ഫ്രാൻസിൽ നടപ്പാക്കി. ഇതിൽ പൊറുതിമുട്ടിയ ജനങ്ങളാണത്രേ ഫ്രഞ്ച് വിപ്ലവത്തിന് തിരികൊളുത്തിയത്. ഏതാണ്ട് അത്രയും വരില്ലെങ്കിലും അതിനടുത്ത് നിൽക്കുന്ന ഒരുതരം സാമ്പത്തിക ശാസ്ത്രമാണ് ഈ ബഡ്ജറ്റിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കൈക്കൊണ്ടത്. കയ്യിൽ ഒതുങ്ങുന്നതിനൊക്കെ നികുതിയും സെസ്സും വർദ്ധിപ്പിക്കുക, അങ്ങനെ സർക്കാരിലേക്ക് വരുമാനം കൂട്ടുക. ഇത്രയുമേ ഈ ബഡ്ജറ്റ് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. തോമസ് ഐസക്കിനെ പോലെ വാചക കസർത്തോ കവിതാശകലങ്ങളോ നിരത്തി കേൾക്കുന്നവരെ ബുദ്ധിമുട്ടിക്കാതെ ഉള്ള കാര്യം തെളിച്ചു പറഞ്ഞു. മദ്യത്തിന് മുതൽ പെട്രോളിന് വരെ നികുതി കൂട്ടാൻ പോവുകയാണ്, ഒന്നും തോന്നരുത്, സർക്കാരിന് മുന്നിൽ വേറെ വഴിയില്ല. തദ്ദേശ സ്ഥാപനങ്ങളിലെ കെട്ടിട നികുതി മുതൽ മദ്യത്തിൻ്റെയും പെട്രോളിൻ്റെയും മോട്ടോർ വാഹനങ്ങളുടെയും നികുതി വരെ കൂട്ടിയിരിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും വില വർദ്ധിക്കുമ്പോൾ സാധാരണഗതിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും വർദ്ധിക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുമ്പോൾ ജനങ്ങളുടെ ക്രയവിക്രയശേഷി വളരെ കുറയും. 2 രൂപയാണ് ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിനും ഡീസലിനും സെസ്സായി വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ കിഫ്ബിയുടെ സെസ്സായി പെട്രോളിന് 1 രൂപ സർക്കാർ വർദ്ധിപ്പിച്ചിരുന്നു. ഒരു ദിവസം 100 ലിറ്റർ ഡീസൽ അടിക്കുന്ന ഒരു ലോറിക്കാരൻ 200 രൂപ അധികം നൽകണം. ഈ പണം അയാൾ ഈടാക്കുക അയാളുടെ വണ്ടിയിൽ കയറ്റുന്ന ഉപഭോക്തൃ സാധനങ്ങളുടെ ഗതാഗത കൂലിയായിട്ടായിരിക്കും. ഈ ഗതാഗത കൂലി നൽകേണ്ടത് മൊത്ത വ്യാപാരിയും ചില്ലറ വ്യാപാരിയും കൂടെയാണ്. അവരാകട്ടെ ഇത് ഏതായാലും വെറുതെ നൽകില്ലല്ലോ, അവർ വിൽക്കുന്ന സാധനങ്ങളിൽ ഈ പണം ഈടാക്കും. അപ്പോൾ സാധനങ്ങളുടെ വില വർദ്ധിക്കും. ഇത് വ്യാപാര മേഖലയിൽ സൃഷ്ടിക്കുന്ന മാന്ദ്യം കനത്തതായിരിക്കും. കോവിഡിന് ശേഷം നമ്മുടെ വ്യാപാര മേഖല അല്പം ഒന്ന് ഉണർന്നു വരികയാണ്. അതിനുമേലുള്ള കനത്ത ആഘാതമാണ് ഇത്തരത്തിലുള്ള നികുതി വർധനവ്. അതേപോലെ മറ്റൊരു കാര്യമാണ് മദ്യത്തിന് വില കൂട്ടുക എന്നത്. വളരെ എളുപ്പത്തിൽ കാശുണ്ടാക്കാൻ സർക്കാരുകൾ പ്രയോഗിക്കുന്ന ഒരു ചെപ്പടി വിദ്യയാണ് മദ്യത്തിന് നികുതി വില കൂട്ടുക എന്നുള്ളത്. മദ്യത്തിന് വില കൂട്ടിയാൽ ചോദിക്കാനോ പറയാനോ ആരുമില്ലെന്നുള്ള ധൈര്യമാണ് സർക്കാരിനുള്ളത്. ഈ ബഡ്ജറ്റിൽ 1000 രൂപ വില വരുന്ന മദ്യത്തിന് 40 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ മദ്യത്തിന് വില വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ നിരമായി മദ്യപിക്കുന്ന ആളുകൾ മറ്റു ലഹരികളിലേക്ക് വഴിമാറിപ്പോകുന്ന ഒരു സ്വഭാവം കാണിക്കും. സർക്കാരാകട്ടെ കൊണ്ടുപിടിച്ച് ഇപ്പോൾ ലഹരി വിരുദ്ധ ലഹരി നിരോധന യജ്ഞം നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അതേപോലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ കെട്ടിട നികുതിയും വലിയ തോതിൽ ഉയർത്താൻ സർക്കാർ ഉദ്ദേശിക്കുകയാണ്. കെട്ടിട നികുതി, അപേക്ഷാ ഫീസ്, പരിശോധനാ ഫീസ്, പെർമിറ്റ് ഫീസ് എന്നിവയിലാണ് വലിയ വർധനയുണ്ടാവുക. ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഒന്നിലധികം വീടുകൾക്കും പുതുതായി നിർമ്മിച്ചതും ദീർഘകാലമായി ഒഴിഞ്ഞുകിടക്കുന്നതുമായ വീടുകൾക്കും പ്രത്യേക നികുതി ചുമത്തുന്നതിനുള്ള തീരുമാനവും ഈ ബഡ്ജറ്റിലുണ്ട്. ഇതിലൂടെ കുറഞ്ഞത് 1000 കോടി രൂപയെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സമാഹരിക്കാൻ കഴിയുമെന്നാണ് മന്ത്രി പറയുന്നത്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ പ്രശ്നം? നികുതിയേതര വരുമാനം കണ്ടെത്താൻ പലപ്പോഴും സർക്കാരിന് കഴിയുന്നില്ല എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. നിർമ്മാണ മേഖലയിലും സേവന മേഖലയിലും ഉൽപ്പാദന മേഖലയിലും കാർഷിക മേഖലയിലും ടൂറിസം മേഖലയിലുമൊന്നും നികുതിയേതര വരുമാനങ്ങൾ കണ്ടെത്താനുള്ള സോഴ്സുകൾ സർക്കാരിന് മുന്നിൽ ഇപ്പോഴും ഇല്ല. കേരളം എന്നത് നികുതി കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന, മദ്യത്തിൻ്റെയും ലോട്ടറിയിലും മറ്റു പല ഉപഭോഗ വസ്തുക്കളിലുമുള്ള നികുതി കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു എക്കോണമിയായി ഇപ്പോഴും നിലനിൽക്കുക എന്നതാണ് സത്യം. അതോടൊപ്പം തന്നെ കേരളത്തിലെ മിഡിൽ ക്ലാസ്സിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ് കാറുകൾക്കും ബൈക്കുകൾക്കും വില വർദ്ധിക്കുന്നത്. 2 ലക്ഷം രൂപ വരെ വില വരുന്ന മോട്ടോർ സൈക്കിളിൻ്റെ നികുതി 2%, 5 ലക്ഷം രൂപ വില വരുന്ന കാറുകളുടെ നികുതി 1%, 5 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയിൽ വരുന്ന കാറുകളുടെ നികുതിയിൽ 2% വർധനവാണ് സർക്കാർ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നികുതി വർദ്ധിപ്പിച്ചതിൽ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെയാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിന് ശേഷമുള്ള പത്രസമ്മേളനത്തിൽ സംസാരിച്ചത്.
കേന്ദ്ര സർക്കാരിന്റെ ഒട്ടും അയവില്ലാത്ത സാമ്പത്തിക സമീപനങ്ങളാണ് ഈ നികുതി വർദ്ധനയ്ക്ക് പിന്നിലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പ്രതീക്ഷിക്കാത്തത്ര കനത്ത ജനദ്രോഹപരമായ നികുതികളാണ് ഇപ്പോൾ അടിച്ചേൽപ്പിക്കപ്പെട്ടതെന്ന് പറയുമ്പോഴും അതിനെയെല്ലാം കേന്ദ്രത്തിന്റെ മറചാരി ന്യായീകരിക്കാനാണ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ശ്രമിക്കുന്നത്. ഏതായാലും രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാമത്തെ ബഡ്ജറ്റ് കടുത്ത നിരാശയാണ് ജനങ്ങളിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വാണിജ്യ വ്യവസായ മേഖലകളെ വലിയ മുരടിപ്പിലേക്ക് നയിക്കുന്നതാണ് ഈ ബഡ്ജറ്റ് എന്ന് നിസംശയം പറയാം.